ഇത് വെട്ടിയകാടിൻ്റെ വടക്കേ അറ്റത്തോടെയാണ് ഞാൻ നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വഴി. ഞാനൊരു മരണ വീട്ടിൽ പോയിട്ട് വരികയാണ്. പടിഞ്ഞാറേ വശം കാണുന്നത് പടിഞ്ഞാറേ കാട് എന്ന് പറയുന്ന ഒരു കൃഷിനിലമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് 10-20 വർഷമായിട്ട് അതിൻ്റെ ഉടമ കംപ്ലീറ്റ് ആയിട്ട് മത്സ്യം വളർത്തലിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതാണ് വെട്ടിയകാട് കരിനിലം. ഈ കരിനിലത്തിൽ ഇപ്പോൾ കൃഷി നടത്തുന്നില്ല. ഞങ്ങൾ കൃഷി നടത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടു. അവിടെ ഒരു കാറ് കിടക്കുന്നത് കണ്ടോ, അതെല്ലാം മത്സ്യ കോൺട്രാക്ടർമാരുടെ കാറുകളാണ്. അവരാണ് ഇതിൻ്റെ നേരെ കിഴക്കോട്ടുള്ള കിഴക്കേ പുത്തൻകാട് എന്ന് പറയുന്ന കൃഷിഭൂമി എടുത്തിട്ട് ഇപ്പം മത്സ്യം വളർത്തുന്നത്. ഇതൊരു ദളിത് സഹോദരൻ്റെ വീടാണ് ഈ കാണുന്നത്. അവർ ഒറ്റപ്പെട്ട താമസമാണ്. അങ്ങനെ ഇതാണ് അവരുടെ ജീവിതമാർഗം. ചീനവല, ചീനവലയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ തോട്ടിലേക്ക് നോക്കിക്കുക, എന്താ സ്ഥിതി. മുഴുവൻ പിന്നെ പായലും ഇതൊക്കെ കിടക്കുക. ഇതാഴം കുറഞ്ഞ തോടാണ്. അത് മണ്ണ് വീണ് നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. ആ കാണുന്നത് ഇവിടുത്തെ ഒരു വീട്ടുകാരൻ തൊട്ടടുത്ത കടകളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി സ്വയം ഉണ്ടാക്കിയൊരു പാലമാണ്. ഇതാ ഇത് കണ്ടോ, ഇങ്ങനൊരു പാലം കണ്ടോ. ഇതും ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അയാൾ സ്വയമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അടുത്ത ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഒരു വള്ളം, ഈ വള്ളത്തിലാണ് ഇവിടുത്തെ, ഇതുപോലുള്ള വള്ളങ്ങളിലാണ് ഇവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടനാട്ടിലെ പോലെയാണ് വള്ളങ്ങളിലാണ് കഴിയുന്നത്. പിന്നെ ഇതാണ് ഈ വെട്ടിയകാട് കർഷക സംഘത്തിൻ്റെ സെക്രട്ടറി സതീശൻ്റെ വീട്. ഇത് സതീശനും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അവൻ്റെ വീട്ടിലേക്കൊരു പാലം വച്ചിട്ടുണ്ട്. ഇതവൻ്റെ ചീനവലയാണ്. ആ ചീനവല വലിച്ചാണ് അയാൾ ഉപജീവനം കഴിക്കുന്നത്. പണ്ട് കൃഷിയായിരുന്നു കർഷക തൊഴിലാളി, ഇപ്പോൾ ഒന്നുമില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഈ വെള്ളത്തിൻ്റെ നിറം നോക്കിക്കേ എങ്ങനെയുണ്ട്. ഇത് വളരെ മലിനമായ ജലമാണെന്ന് കാണാം. ആ രീതിയിലാണ് സതീശൻ ഒരു കാര്യം ചെയ്തു. അതാണ് ആ പാലം. ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടില്ലേ. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന കര തുറവൂർ പഞ്ചായത്ത് 19-ാം അവർ ഇറങ്ങുന്ന കര എന്ന് പറയുന്നത് പട്ടണക്കാട് പഞ്ചായത്ത് 1-ാം വിയാത്ര എന്ന സ്ഥലമാണ് അവരിറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എല്ലാം ഇനി ഒരിക്കലും കൃഷിയിലേക്ക് മടങ്ങിപ്പോകാനാവാത്ത വിധം ചെമ്മീൻ കൃഷികളായി കഴിഞ്ഞു. ഇത് ഒരു ചീനവലയാണ്, പുരുഷൻചേട്ടൻ്റെ ചീനവലയാണ്. ഇതുകൊണ്ടാണ് അദ്ദേഹം ഉപജീവനം കഴിക്കുന്നത്. ഇപ്പോൾ ചീനവലയിൽ ഒന്നും കിട്ടുകയില്ല ഇങ്ങനെ പായൽ വന്നപ്പോൾ. പിന്നെ നമ്മൾ ഒരു ഇടവഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടവഴിയുടെ വലതുവശം കാണുന്ന ഒരു ചെമ്മീൻ കെട്ടാണ് പണ്ട് വളരെ കൂടുതലായിട്ട് പിന്നെ വളരെ കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്തൂടി നോക്കിയാൽ ഒരു ചെറിയ പെഡൽ ബോട്ട് ഇട്ടിരിക്കുന്നത് കാണാം. പെഡൽ ബോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആളുകൾക്കൊക്കെ സവാരി ചെയ്യാനുള്ള, ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്താണ് ആളിത്. താറാവുകളെ വളർത്തുന്നതിന് പ്രത്യേകം തട്ടിട്ടിട്ട് അതിൻ്റെ അകത്താണ് അവർ വളർത്തുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ പ്രദേശം എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്ന ഇതുപോലുള്ള കുറ്റിക്കാടുകളാണ്. ഈ കുറ്റിക്കാടുകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാൽ ഒരു പ്രയോജനം കിട്ടാത്ത കാര്യങ്ങളാണ്. പിന്നെ തെങ്ങ് നോക്കുന്നുണ്ടോ, എല്ലാ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റ് പോലെ നിൽക്കുന്നു. ഒന്നിലും കാഫലമൊന്നുമില്ല. അത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓല ഓല ചുരുണ്ടും ഓല മഞ്ഞളിച്ചും പിന്നെ കാഫലമില്ലാതെയും ഞങ്ങൾ തെങ്ങാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഒരു കാര്യം മാത്രമായിരുന്നു. പുതിയത് വെച്ചാൽ, പുതിയ വെച്ചത് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ആ പുതിയത് വെച്ച് കഴിഞ്ഞാൽ 1-ോ 2-ോ 3-ോ മാസം കഴിയുമ്പോൾ, ഒരല്പമൊന്ന് പ്രായമായി കഴിയുമ്പോൾ അതിൻ്റെ അടി കൂടി ഒരുതരം ശല്യം അങ്ങോട്ട് കയറി മുകളിലെത്തും. മുകളിലെത്തിക്കഴിഞ്ഞാൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ അറിയുന്നുള്ള കർഷകൻ, അപ്പോഴത്തേക്കും അതിൻ്റെ മണ്ട അല്ലെങ്കിൽ തല വീണിരിക്കും. ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നത് കണ്ടോ, അതങ്ങനെ നഷ്ടപ്പെട്ട ഒന്നാണ്. ഇതൊക്കെ തോടാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പണ്ട് ഇവിടെയൊക്കെ വന്ന് മത്സ്യം പിടിച്ചിരുന്നു. ഇപ്പോൾ അവരെ മത്സ്യം പിടിക്കാൻ അനുവദിക്കുകയില്ല. കാരണം ഇതിനു വേണ്ടി കോൺട്രാക്റ്റ് എടുത്തവർ അവരുടെ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്ന അകത്ത് ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക വിശേഷം. കുറേ വെള്ളക്കെട്ടുകൾ,
കുറേ കുറ്റിക്കാടുകൾ, പിന്നെ കാവലമില്ലാത്ത തെങ്ങുകൾ, എവിടെ ഉപ്പ് വെള്ളം നിറച്ച് പിന്നെ ചെമ്മീൻ പിടിക്കുന്ന ആളുകൾ. ഇനി നമ്മൾ അന്ധകാര പ്രദേശത്തേക്ക് കടക്കുകയാണ്. ഇവിടുന്ന് നേരെ നോക്കുമ്പോഴൊക്കെ ലൈറ്റ് ഹൗസ് കാണാം, ഞാൻ കാണിച്ചു തരാം. ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ് ഞാൻ നടന്നു പോകുന്നത്. അവിടെയാണ് എൻ്റെ വീട്. ഇതാ എൻ്റെ ഇടയ്ക്ക് കൂടി കാണാം, കണ്ടോ, ഒരു വളരെ ഒരു ദീപസ്തംഭം ഉയർന്നു നിൽക്കുന്നത് കാണാമെന്ന് ഞാൻ കരുതുന്നു. അവിടെ കുറച്ച് കാഴ്ചക്കുറവുണ്ട്, അത് തെങ്ങുകളുടെ ഇതുകൊണ്ടാണ്. ഇവിടെ ഒരു താറാവ് ഫാം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ ഷെഡും ഉണ്ട്. ചെമ്മീൻ ഷെഡാണ് പീലിംഗ് നടത്തുന്നതിനുള്ള ചെമ്മീൻ ഷെഡുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, അത് യഥാർത്ഥത്തിൽ നടത്തിക്കൂടാത്തതാണ് കൃഷിയിടത്തിൽ. പക്ഷേ അതെല്ലാം മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യ കോൺട്രാക്ടർമാരുടെ പ്രകൃതിയോടുള്ള അതിക്രമത്തിൻ്റെ ഒരു ഫലമാണ്. കാരണം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനാണ് അവർ ചെയ്യുന്നതെന്നാണ് അവരിവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ലൈറ്റ് ഹൗസ്, അതെൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെമ്മീൻ ഷെഡ്, വലിയ ചെമ്മീൻ ഷെഡാണ്. ഇവിടെ ഒരു 1500 പേർക്ക് ജോലി നടത്താനുള്ള സൗകര്യമുണ്ട്. ഈ കാണുന്ന ചെമ്മീൻ ഷെഡിൽ അവിടെ ഒരു പിന്നെ കുറേ കസേരയൊക്കെ ഇട്ടതുപോലൊരു ഉപകരണം കാണുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്തോട്ട് സഞ്ചരിക്കുമ്പോൾ വെള്ളം നല്ലതുപോലെ വർക്ക് ചെയ്തിട്ട് ഓക്സിജൻ കിട്ടും. ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വളരാനായിട്ട് പറ്റും. അതിനുള്ള ഏർപ്പാടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലതും കാണാം. അന്ധകാനഴി റോഡിൽ നിന്ന് അഞ്ചങ്കരയിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടം വരെ മാത്രമേ വാഹനങ്ങൾ വരികയുള്ളൂ അല്ലേ. കുറച്ചുകൂടി വടക്കോട്ട് ചെന്നാൽ അഞ്ചങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് വരെ ചെല്ലും. അവിടം വരെ ചെല്ലുന്ന വാഹനം അവിടം വരെ ചെല്ലും. പിന്നെ അവിടെ നിന്ന് ഈ പറയുന്ന വെട്ടിക്കാട് കരിച്ചിറയിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കുറച്ചുകൂടി ജനവാസമുള്ള ജനപഥങ്ങളിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടാത്ത കുറച്ച് ജനത, എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. തീവ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ. ക്രിസ്ത്യൻസും ഉണ്ട്. ഇതാ ഇപ്പോൾ വീണ്ടും നോക്കൂ, പ്രകൃതിയിൽ യാതൊരു വ്യത്യാസവുമില്ല. ആളുകൾ താമസിക്കുന്നുണ്ട്, പക്ഷേ അവയെല്ലാം പിന്നെ കംപ്ലീറ്റായിട്ട് കാടും പടലും പിടിച്ചു. ഈ വേലി കണ്ടോ നിങ്ങൾ, എല്ലാം പ്ലാസ്റ്റിക് വേലികളാണ്. പണ്ട് ഈ നാട്ടിൽ വേലി ഉണ്ടാക്കിയിരുന്നത് തെങ്ങോലകൾ കൊണ്ടാണ്. ഇപ്പോൾ തെങ്ങോല കിട്ടാനില്ല, ഓലമടൽ കിട്ടാനില്ല. ഓലമടൽ കിട്ടിയാൽ തന്നെ അതുകൊണ്ട് മെടഞ്ഞ് ഓല മേഞ്ഞെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഓല ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ളതാണ് അത്. ഇത് നമ്മളെ അന്ധകാരനഴിയിലേക്ക് വരുന്ന പത്മാക്ഷി കവലയിൽ നിന്നുള്ള റോഡിലേക്ക് ചെല്ലുന്ന ഒരു ഇടവഴിയാണ്. ഇത് നോക്കുക, ഇത് കാടും പടലും പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് അന്ധകാരനഴിയിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അത് പണ്ട് നല്ലപോലെ കൃഷിയിടങ്ങളൊക്കെ ആയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഷൂട്ടിംഗ് സ്ക്വയർ എന്ന് പറയും. അതായത് ആളുകൾ വന്നാൽ ബോട്ടൊക്കെ ഓടിക്കാൻ, ബോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ പെഡൽ ബോട്ടുകൾ, കൈ കൊണ്ട് ചവിട്ടി കാല് കൊണ്ട് ചവിട്ടി ഓടിക്കാവുന്ന ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. സൂത്തി സ്ക്വയർ എന്നാണ്. അന്ധകാരനഴി കടപ്പുറത്തൊക്കെ വരുന്നവർ ഇവിടെ വരും. ഇവിടെ വന്ന് അതൊക്കെ കണ്ടിട്ട് പോകും. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് ഇവിടുത്തെ കാര്യമിടുന്നതൊന്നുമല്ല, ഇവിടുന്ന് നോക്കി കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടിയിട്ടങ്ങ് പോവുകയാണ്. ഇതിൻ്റെ അകം നിറയാതാണ്. ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലും തോറും ജനവാസം കുറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ വരുന്നത്. ഇത് ഒരു ദളിത് സഹോദരൻ്റെ വീടാണ്. നമ്മുടെ ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ്. അടുത്തതും ലൈഫ് പദ്ധതിയിൽ വെച്ച ആ ഒരു വീടാണ്. ഇതിനെ നേരെ കിഴക്കേത്, അതായത് ഇടതുവശത്ത് കാണുന്നത് സൂത്തിൻ സ്ക്വയറിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഭാഗ്യം എനിക്കൊരു സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതാണ് സൂത്തിൻ സ്ക്വയർ. ഇവിടെ ആളുകൾ വന്നാൽ നിങ്ങൾ കണ്ടല്ലോ ഈ അന്ധകാരനഴി പ്രദേശത്തെ പ്രത്യേകത നോക്കിക്കേ എങ്ങനെ ഇരിക്കുന്നു. ഇത് കാടൊന്നുമല്ല, ഇത് കമ്മട്ടി, കണ്ടൽ, പിന്നെ എന്താണ് കരിമീൻ വള്ളി, അതുപോലെ ഉപയോഗശൂന്യമായ ഒരുപാട് കാര്യങ്ങളാണ്. എന്താ ഈ വീട്ടിലേക്ക് അയാൾ സ്വന്തമായിട്ടൊരു വഴി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതാണ് സൂത്തിൻ സ്ക്വയർ, അതിൻ്റെ പ്രധാന കവാടമാണിത്. അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് സാധനങ്ങളെല്ലാം. ഇവിടെ മുതൽ അങ്ങോട്ട് ചെമ്മീൻ കെട്ട് തുടങ്ങുകയാണ്. ശുദ്ധജല മത്സ്യങ്ങളൊന്നും വളർത്തുന്നില്ല, പകരം
ഉപ്പുവെള്ളം കയറ്റിയിട്ടുള്ള മത്സ്യം പിടുത്തമാണ്. ഇത് നോക്കിക്കേ.